ഞാൻ കഴിക്കുന്നില്ല ഈ ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്കും വേണ്ടത് നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് നിങ്ങളുടെ വെയിറ്റ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് കാലറീസ് കേറ്റാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് അപ്പോൾ മാത്രമേ നമുക്ക് വെയിറ്റ് വെക്കത്തുള്ളൂ രണ്ടാമത്തെ സാധനത്തിന് നമ്മൾ എക്സ്ട്രാ പൈസ ഒന്നും മുടക്കണ്ട ചീപ്പും കൺവീനിയന്റും ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നിങ്ങളൊരു മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ പഠിച്ച പണി 18ഉം വയറ്റി നോക്കി ഇഷ്ടം പോലെ വെട്ടി വിഴുങ്ങുന്നുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് വണ്ണം വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ രണ്ട് പേരെ പരിചയപ്പെടുത്താം ഒന്നാമത്തെ ആളാണ് എല്ലൻ ബോൾ പുള്ളിക്ക് ഏകദേശം 57 കിലോ ഉണ്ട് ബേസിക്കലി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ പഴയ ബുക്ക് തന്നെയാണിത് ഇനി ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ വെയിറ്റ് 76 കിലോ ഉണ്ട് നിങ്ങൾക്ക് രണ്ട് പിക്ക് നോക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ് ഈ 57 കിലോയൊക്കെയാണോ എല്ല് അന്നേരം നമ്മുടെയൊക്കെ വെയിറ്റ് കണ്ട ബ്രോ എന്ത് പറയുമെന്ന് ഇഷ്ടംപടി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു 24 വയസ്സായി വെറും 42 കിലോയേ ഉള്ളൂ പ്ലസ് ടു പഠിക്കുകയാണോ ബ്രോ 46 കിലോയേ ഉള്ളൂ അന്നേരം ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് ഞാൻ എങ്ങനെയാണ് ഈ 57 കിലോയിൽ നിന്ന് ഈ 76 കിലോയിലോട്ട് വന്നത് നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് വണ്ണം വെക്കണ്ടേയല്ലേ വെക്കുന്നില്ലല്ലോ അന്നേരം അതല്ല ഇവിടുത്തെ കാര്യം ഇനി ജിമ്മിൽ പോയിട്ടാണ് വണ്ണം വെച്ചതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ തന്നെ എത്ര പേർക്ക് ഇപ്പോഴും വണ്ണം ഇല്ലാത്തവരുണ്ട് ജിമ്മിൽ പോകുന്നുണ്ട് അന്നേരം അതും അല്ല കാര്യം നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് ഈ വീഡിയോയ്ക്ക് തരാമെന്നുണ്ടെങ്കിൽ ഞാനൊരു 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ 3 കാര്യങ്ങൾ ഒരു സീക്രട്ട് ടിപ്പാണ് സീക്രട്ട് ടിപ്പല്ല നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണക്രമത്തിലും കാര്യത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ണം വെച്ചിരിക്കും ഞാൻ 100% ഗ്യാരണ്ടി നിങ്ങൾക്കറിയാലോ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഊർജത്തെയാണ് കാലറി എന്ന് പറയുന്നത് 57 കിലോയുള്ള ഞാൻ ഒരു ദിവസം ഇത്ര ഒരു നിശ്ചിത അളവിൽ ഇത്ര കാലറി കഴിച്ചാൽ മാത്രമേ എനിക്ക് ഈ 57 കിലോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ അതിനെ നമുക്ക് തൽക്കാലം 2500 കാലറിയാണെന്ന് വെക്കാം സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ 57 കിലോയുള്ള ഞാൻ ഒരു ദിവസം ഭക്ഷണത്തിൽ നിന്ന് 2500 കാലറി എടുത്താൽ മാത്രമേ എനിക്ക് ഈ 57 കിലോ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റൂ ഈ 2500 കാലറിയെ എപ്പോൾ ഞാൻ മറികടന്ന് എക്സ്ട്ര ആയിട്ട് കുറച്ച് കാലറി കൂടി ഫുഡിൽ നിന്ന് എടുക്കുക 2500 കൂടെ കുറച്ചുകൂടി നമ്മൾ ഫുഡ് കഴിച്ച് ഒരു 300 കാലറി അല്ലെങ്കിൽ ഒരു 400 കാലറി എപ്പോൾ എടുക്കുന്നോ അപ്പോൾ മാത്രമേ നമുക്ക് വെയിറ്റ് വെക്കത്തുള്ളൂ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ 2500 ആ ഒരു ചുറ്റിപ്പറ്റി ആ ഒരു റേഞ്ചിൽ ഒന്നെങ്കിൽ 2500 അല്ലെ അതിലും താഴായിരിക്കും ഞാൻ ഡെയിലി ഫുഡ് കഴിക്കുന്നത് എൻ്റെ വയറ് നിറയാനുള്ള ഭക്ഷണം ഞാൻ കഴിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ വെയിറ്റ് കൂടുന്ന കാലറിയേക്കായി കൂടുതൽ ഞാൻ കഴിക്കുന്നില്ല ഈ ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്കും വേണ്ടത് നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് നിങ്ങളുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്കും 2500 റൂട്ട് ഒരു കാലറി ഉണ്ട് ഈ കാലറിയിൽ എപ്പോൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു അതിനേക്കായി എക്സ്ട്രാ ആയിട്ട് കാലറി കഴിക്കുന്നു അപ്പോൾ മാത്രമേ നിങ്ങൾക്കും വെയിറ്റ് വെക്കത്തുള്ളൂ നമ്മളിപ്പം പറഞ്ഞ ഈ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ഒരു 15 സെക്കൻഡ് ബാക്കിലോട്ട് പോയിട്ട് കണ്ണടച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക നിങ്ങൾക്കത് മനസ്സിലാവും ഇനി ഈ കാലറിയെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഈ കാലറീസിനെ ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള പണിയല്ല എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ വെയിറ്റ് എടുത്ത് വെക്കുക നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജിമ്മിലോ അല്ലെ വെയിറ്റ് എവിടെ നോക്കാമോ അവിടെ ചെന്ന് ഇന്ന് തന്നെ നിങ്ങളുടെ വെയിറ്റ് എഴുതി വെക്കുക എന്നിട്ട് നാളെ അടുത്ത ദിവസം മുതൽ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണമാണോ രാവിലെ മുതൽ രാത്രി വരെ കഴിക്കുന്നത് രാവിലെ ലെറ്റ്സ് സേ നിങ്ങൾ 2 ദോശയാണ് കഴിക്കുന്നത് അത് 3 ആക്കുക അപ്പമാണ് അഗൈൻ ഒന്ന് കൂട്ടുക ചോറിൻ്റെ അളവ് ചെറുതായിട്ടൊന്ന് കൂട്ടുക 1 മുട്ടയാണ് കഴിക്കുന്നത് അത് 2 ആക്കുക പാല് കുടിക്കുന്നത് എല്ലാത്തിലും ഒരു ചെറിയ രീതിയിൽ കുറച്ച് കൂട്ടിയതിന് ശേഷം കറക്റ്റ് ഒരാഴ്ച നിങ്ങളുടെ വെയിറ്റ് എടുത്ത് നോക്കുക ഇന്നെടുത്ത വെയിറ്റിനേക്കായും അടുത്ത ആഴ്ച വെയിറ്റ് കൂടുന്നുണ്ടോയെന്ന് നോക്കുക അവിടെ നിങ്ങൾക്ക് വെയിറ്റ് കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലിയർ ഇൻഡിക്കേഷനാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യേണ്ട വെയിറ്റിൻ്റെ ആ ഒരു ചുറ്റിപ്പറ്റിയുള്ള റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ലിക്വിഡ് കാലറീസ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് കാലറീസ് കയറ്റാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് ലിക്വിഡ് കാലറീസ് വീട്ടിൽ തന്നെ മാസ് ഗെയിനർ ഷേക്കുകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കാം ഞാൻ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ടുവെക്കാം ഒരു 1 മിനിറ്റ് പോലും തികച്ചില്ല
കണ്ടു നോക്കുക. രണ്ടാമതായിട്ട് നമ്മളെ വണ്ണം വെക്കാൻ സഹായിക്കുന്ന കുറച്ച് ഹൈ കാലറീസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സാധനമാണ് പ്രോട്ടീൻ, കാൽസ്യം, വൈറ്റമിൻ, മിനറലും എല്ലാം അടങ്ങിയ പാല്. വെയിറ്റ് ഗെയിനിന് ഇത്ര അടിപൊളിയായിട്ടുള്ള വേറൊരു സാധനം ഉണ്ടോ എന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് ഡെയിലി നിങ്ങൾക്ക് ഒരു രണ്ട് ഗ്ലാസ് പാല് കുടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, ഇല്ലെങ്കിൽ മിനിമം ഒരു ഗ്ലാസ് എങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ സാധനത്തിന് നമ്മൾ എക്സ്ട്രാ പൈസ ഒന്നും മുടക്കണ്ട, ചീപ്പും കൺവീനിയൻറ്റും ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചോറ്. മൂന്നാമതായിട്ട് നട്സ് ഐറ്റംസ്, ആൽമണ്ട്സ്, കാഷ്യൂ, കപ്പലണ്ടി. ഈ ആൽമണ്ട്സും കാഷ്യൂ ഒക്കെ നിങ്ങൾക്ക് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ചിന്തിക്കുക പോലും വേണ്ട, കപ്പലിൻ്റെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. നാലാമതായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ മേടിക്കുന്ന ഏത് മീനാണേലും മീൻ കഴിക്കുക, മീനിലുള്ള ഒമേഗ 3 വെയിറ്റ് ഗെയിനെ നമ്മളെ നല്ലതായിട്ട് സഹായിക്കും. അഞ്ചാമതായിട്ട് വോളഗ്, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്. മൂന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക, എന്തായാലും ഞാൻ ഈ പണിക്ക് ഇറങ്ങി തിരിച്ചാണ്, അന്നേരം ഡെയിലി ഞാൻ കഴിക്കേണ്ടുന്ന ഫുഡ് ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വണ്ണം വെക്കൂ, അല്ലാതെ പാതി വഴിക്ക് ഇടയ്ക്കിട്ടിട്ട് പോയിട്ട് വണ്ണം വെച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ കൺസിസ്റ്റൻസി ആണ് കീ, നിങ്ങൾ അതുകൂടി മൈൻഡിൽ വെക്കുക. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഒരു ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഒരു ചെറിയ ലൈക്ക് എനിക്ക് ഓരോ വീഡിയോയുടെ ഒരു മോട്ടിവേഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ലൈക്ക് ചെയ്യുക. പുതിയൊരു അടിപൊളി ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നവരായിരിക്കും.